ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കിടിലനായിട്ടുള്ള നാടൻ കോഴി കൊണ്ടുള്ള ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ കോഴി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ശരിപ്പെടുത്തി എടുത്തിട്ട് നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കാം. ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പീസ്, വലിയ പീസൊക്കെ ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. വാഷ് ചെയ്യുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട, നന്നായി തന്നെ വാഷ് ചെയ്തെടുക്കണം. അടുത്തതായി നമ്മളൊരു പാത്രത്തിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് മുഴുവനായും എടുത്ത് നന്നായി മിക്സാക്കിയെടുക്കണം. നമ്മൾ ചിക്കൻ പീസിലേക്ക് ചേർക്കുന്ന കായം തേക്കാൻ വേണ്ടിയിട്ട്, കായം തേക്കുക എന്നാണ് പറയുക, അതിനായിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സാക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ എടുത്ത് ചെറുതായിട്ടൊന്ന് വേവിക്കി കൊടുക്കും. ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ബിരിയാണി മസാലയിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അതിനായിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്ത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ഗാർണിഷിങ്ങിനായി ഉപയോഗിക്കുന്ന ഉള്ളി വാട്ടാൻ പോവുകയാണ്. അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടാവുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിനായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ പോരാ, നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എപ്പോഴും ഇളക്കാനായി ശ്രദ്ധിക്കണം, കാരണം ഉള്ളിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ മസാലയിലേക്ക് ചേർക്കാനുള്ള സവാളയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പുകൂടെ, ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലായിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ അരപ്പിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുത്ത് അത് നന്നായി മിക്സാക്കി എടുക്കുക. അതൊന്ന് കൂടി ചേരുന്ന സമയത്ത് നമ്മൾ അടുത്തതായി അരിഞ്ഞു വെച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് അത് ഉള്ളിയോടൊന്ന് ചെറുതായി മിക്സാക്കിയെടുത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും കൂടെ നന്നായി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് 1-5 minutes പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 minutes മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ മസാലയും ഉള്ളി മസാലയും അതെല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിക്കാനായിട്ട് അത് നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇങ്ങനെയൊന്നും ചേർത്താൽ പോലെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മസാലയെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നന്നായി തന്നെ പിടിക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ച് നമ്മുടെ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ വേവിക്കുകയാണ്. കുറച്ചൊന്ന് വേവ് എത്തുമ്പോൾ നമുക്കിനി ഗാർണിഷിങ്ങിന് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ഇളക്കി ചേർക്കാം. അടുത്തതായി നമ്മൾ ബിരിയാണിയുടെ ബേസ് കോട്ട്, നമ്മൾ ലെയർ വൈസ് ആണ് ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ബേസ് കോട്ട് റെഡിയാക്കുമ്പോൾ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഗാർണിഷിങ്ങിനായി വെച്ച ഉള്ളി, മല്ലി ചെപ്പ്, കശുവണ്ടി, കിസ്മിസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ അതിലിട്ടതിന് ശേഷം ചിക്കൻ നമ്മുടെ ബേസ് കോട്ടായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അത് നന്നായി ഒന്ന് പാത്രത്തിൽ ഫുള്ളായി പരത്തി കൊടുക്കണം. അടുത്തതായി നമ്മൾ റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഏലക്കായ, കരയാമ്പൂവ്, കറുവപ്പട്ട, ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം 1 teaspoon നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരി ഇട്ട് കൊടുക്കാം. 10 minutes വേവുമ്പോഴേക്കും നമ്മുടെ അരി റെഡി ആയിട്ടുണ്ടായിരിക്കും. കുറച്ച് വേവുള്ള അരിയാണ്. അപ്പം നമ്മൾ നമ്മുടെ റൈസ് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൈസ് സെക്കൻഡ് പോട്ട് എന്നോണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട്
അരി നന്നായി കട്ട പിടിച്ച് നമ്മുടെ റൈസ് നന്നായി കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കട്ടയെല്ലാം നന്നായി ഉടച്ചിട്ട് വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായി തന്നെ കട്ട ഉടച്ചിട്ട് വേണം, കാരണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിലിടുമ്പോഴും അത് എല്ലാ സ്ഥലത്തും ബിരിയാണിയുടെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി തന്നെ കട്ട ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടുത്തതായി സെക്കൻഡ് ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിയിൽ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് കശുവണ്ടി പരിപ്പും കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഗാർണിഷിങ്ങിനായി വെച്ചുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റാൻഡം ആയിട്ട് സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു കാൽ ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറുതായി ഒന്ന് തൂവി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്മുടെ ബിരിയാണിയുടെ കളറ് അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നെയ്യ് തൂവി കൊടുക്കുകയാണ്. ആവശ്യത്തിന് നെയ്യ് തൂവി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യുന്നത് വീണ്ടും നമ്മൾ തേർഡ് ലെയർ എന്നോണം നമ്മൾ റൈസ് തന്നെ ആഡ് ചെയ്യുകയാണ്. റൈസിലെ കട്ടയെല്ലാം ഉടയ്ക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ ഇങ്ങനെ ലെയർ അടിക്കാനായിട്ടുള്ള കാരണം നമ്മൾ ഇടുന്ന എല്ലാ ചെരുവുകളും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ മുകളിൽ മാത്രമായിട്ടാണ് ഈ ഗാർണിഷിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അടിയിലോട്ട് എത്താൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ലെയറായി ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഉള്ളിടത്ത് എത്തിക്കിട്ടും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത ഗാർണിഷിങ് തന്നെ വീണ്ടും ഒന്നുകൂടെ ചെയ്യുകയാണ്. മല്ലിപ്പൊടി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ നെയ്യ്, നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള സൊല്യൂഷൻ, പിന്നെ നമ്മൾ ഗാർണിഷിങ്ങിനായി ഉപയോഗിക്കുന്ന ഉള്ളി എല്ലാം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ പോവുകയാണ്. അതിനായിട്ട് പാത്രത്തിൻ്റെ വക്കിലെല്ലാം നമ്മൾ മൈദ തേച്ചിട്ടുണ്ട്. മൈദ തേച്ച് അത് നന്നായി ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റോളം ചെറു തീയിൽ ചെറു ചൂടിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. ദമ്മ് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല നെയ്യിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഇളക്കി ചേർത്ത് കൊടുക്കാം. മസാലയും റൈസും കൂടി ചെറുതായി ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ മണമൊക്കെ നല്ല അടിപൊളി മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ഇലയിലോട്ട് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ബിരിയാണിയുടെ കളർ കണ്ടോ, റൈസിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും റൈസിൻ്റെ കളർ ഉണ്ടായിരിക്കുക. കാണുന്ന പോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ പിന്നെ ബിരിയാണിക്കായിട്ട് കൂടെ കഴിക്കാനായിട്ട് എടുക്കുന്നത് അച്ചാറും സാലഡും ആണ്. അപ്പം നമ്മളുടെ ബിരിയാണി ഭയങ്കര സ്പൈസി ആണെന്ന് പറഞ്ഞില്ല. അപ്പം നമുക്ക് കുറച്ച് മധുരം കൂടി വേണ്ടേ. അതിനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ജ്യൂസിൻ്റെ റെസിപ്പി അറിയാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അടിക്കാൻ മറക്കരുത്.